ഹായ് ഫ്രണ്ട്സ്, പച്ച ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാൻ വേണ്ടി വീഡിയോയിലോട്ട് പോകാം. ഞാൻ 87-ാമത്തെ വീഡിയോയിൽ പച്ച ചക്കയും മുട്ടയും അരച്ചെടുത്ത് എങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വിളവെത്തിയ മഞ്ഞ നിറത്തിലുള്ള വരിക്ക ചക്കയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചക്ക ഇതുപോലെ എടുക്കാം. മിക്സി ജാറിൽ ഈ ചക്കയൊന്ന് അരച്ചെടുക്കാം. ചക്ക അരച്ചതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെറിയ ജീരകം ചേർത്ത് ഒരു ടൊമാറ്റോ ചേർക്കാം. പൂണ്ട് വെളുത്തുള്ളി ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി. ഇത് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഒരെണ്ണം മാത്രം ചേർത്തത്. ഇനി ഇതിലോട്ട് പച്ചമുളക്, രണ്ട് പച്ചമുളക് ചേർത്തു. ഒരു ചെറിയ സവാള ചേർത്തു. ഇനി ഇതിലോട്ട് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കാം. ഇത് മൈദാ മാവാണ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ ഇടാം. ഇതും മല്ലി ഇലയാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഫസ്റ്റ് നമുക്ക് അടച്ചു കൊടുക്കാം. പിന്നെ ഒരു തവണ കൂടി മറിച്ചിട്ടിട്ട് അടയ്ക്കണ്ട. ഞാനിതിൻ്റെ ഫ്ലെയിം ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, സിമ്മിലാണ്. ഇത് പഞ്ചസാര ചേർത്ത് ചൂടോടുകൂടി കഴിക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് കറി കൂട്ടി കഴിക്കണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ സോഡാപ്പൊടി ചേർത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ്. പഞ്ചസാര കൂട്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കണമെങ്കിൽ ആ സോഡാപ്പൊടി ചേർക്കാതെ ചെയ്യാം. ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എഗ്ഗ് റോസ്റ്റ് ചെയ്യുമല്ലോ, മുട്ട നന്നായിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് അപ്പോഴൊരു സ്മെല്ല് കിട്ടും. അതേ സ്മെല്ലാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നത്. 4 ആൾക്കാരുള്ള വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഇതേ അളവിൽ 2 സ്പൂൺ മാവും ഇത്ര ചക്കച്ചുളയും മാത്രം മതിയാകും. വെരി ടേസ്റ്റിയാണ്. ഏത് കറിയിൽ കൂട്ടിയോ സോസോ ഇഷ്ടപ്പെട്ടതിൽ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേ.